ഈ വീഡിയോയിലേക്ക് സ്വാഗതം. യാത്രകൾ, അത് സംസ്ഥാനത്തിനുള്ളിലായാലും രാജ്യത്തിനുള്ളിലായാലും വിദേശത്തായാലും ചില കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വരുത്തി വയ്ക്കുന്നത് പണനഷ്ടമായിരിക്കും. മിക്കവാറും യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ ഒന്നും വകവെക്കാത്ത യാത്രകൾ പോകുന്നവർക്കായിരിക്കും ഇത്തരത്തിൽ പണി കിട്ടാറുള്ളത്. അതുകൊണ്ട് യാത്രകളിൽ സഞ്ചാരികൾക്ക് പണനഷ്ടമുണ്ടാകുന്ന ചില അബദ്ധങ്ങൾ എന്തൊക്കെയാണെന്ന് അതാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ യാത്രക്കായിട്ട് നമ്മൾ ട്രെയിന്, ബസ്, ഹോട്ടൽ റൂം, വിമാന ടിക്കറ്റുകൾ ഒക്കെ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവ നേരത്തെ തന്നെ നമ്മൾ ബുക്ക് ചെയ്ത് വയ്ക്കുക. അവസാന നിമിഷത്തെ ബുക്കിംഗ് ഒഴിവാക്കേണ്ടതാണ്. കാരണം ബുക്ക് ചെയ്യുന്ന തീയതിയോട് അടുക്കുംതോറും ഇവയിൽ ട്രെയിന്, ബസ് എന്നിവ ഒഴികെയുള്ളവ ചാർജുകൾ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ നേരത്തെയുള്ള ബുക്കിംഗ് ഒഴിവാക്കുക. ബസ്, ട്രെയിന്, ഫ്ലൈറ്റ് എന്നിവയിലാണ് നിങ്ങളുടെ യാത്രയെങ്കിൽ കഴിവതും യാത്രാസമയം രാത്രികളിലാക്കുക. ഇതുമൂലം പകൽ സമയത്ത് തിരക്കിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ യാത്രക്കിടയിൽ നമുക്ക് വിശ്രമിക്കുവാനും സാധിക്കും. ഇനി ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്കാണ് നമ്മുടെ യാത്രയെങ്കിൽ പകൽ സമയത്തെ യാത്ര അത് നമ്മുടെ ഒരു ദിവസം അങ്ങനെ തന്നെ വെറുതെ യാത്രക്കായി മാത്രം പോവുകയായിട്ട് ചെയ്യും. ഇത് ഒഴിവാക്കാനും രാത്രി യാത്രകൾ സഹായകരമായിട്ട് വരും. ഇനി പോകുന്ന വഴി ആസ്വദിക്കുന്ന കാഴ്ചകൾ ഏറെയുണ്ടെങ്കിലും പകൽ യാത്ര തിരഞ്ഞെടുക്കാം. ഇനി നമ്മുടെ യാത്രയ്ക്കിടയിൽ ഇന്ത്യയിലായാലും പുറം രാജ്യങ്ങളിലായാലും ടാക്സികൾ വിളിക്കുകയാണെങ്കിൽ ഓട്ടം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചാർജ് പറഞ്ഞുറപ്പിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇവർ കഴുത്തറപ്പൻ റേറ്റുകളായിരിക്കും നമ്മൾ ട്രിപ്പിൻ്റെ അവസാനം പറയുന്നത്. യാത്രയ്ക്ക് മുൻപ് ടാക്സി ചാർജുകൾ വില പേശാവുന്നതാണ്. ഇനിയിപ്പം ഊബർ പോലെയുള്ള ഓൺലൈൻ ടാക്സികളൊക്കെ ഉപയോഗിക്കുന്നെങ്കിൽ ചിലവ് കുറയ്ക്കാൻ വളരെ നല്ലതായിരിക്കും അത്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ഓൺലൈൻ ടാക്സി സേവനങ്ങൾ ലഭ്യമാണോ എന്ന് യാത്രയ്ക്ക് മുൻപ് നമ്മൾ അന്വേഷിക്കുകയും ചെയ്യുക. ഇനി പോകുന്ന സ്ഥലം ഏതാണോ അവിടുത്തെ യാത്രക്കായി കഴിവതും ബസ്, മെട്രോ തുടങ്ങിയ പൊതു ഗതാഗത സംവിധാനം ഉപയോഗിക്കുക. ടാക്സി വിളിക്കുന്നതിനേക്കാൾ ലാഭകരമായിരിക്കും ഇതൊക്കെ. ഇനി യാത്രക്കായിട്ട് ലഗേജുകളൊക്കെ ഒരുക്കുമ്പോൾ ആവശ്യമുള്ളവ മാത്രം കൊണ്ടുപോകുക. വിമാനയാത്രയാണെങ്കിൽ അനുവദിച്ചിരിക്കുന്ന ഭാരത്തിൽ കൂടുതൽ ലഗേജ് കൊണ്ടുപോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വിമാനങ്ങളിൽ കയറ്റുവാൻ പാടില്ലാത്ത സാധനങ്ങൾ ലഗേജുകളിൽ നിന്ന് പാടെ ഒഴിവാക്കേണ്ടതാണ്. വിമാനയാത്രകളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും ട്രാവൽ ഇൻഷുറൻസും എടുത്തിരിക്കണം. നമ്മുടെ യാത്രകൾ എന്തുകൊണ്ട് സേഫ് ആയിരിക്കുവാൻ ഇത്തരത്തിൽ ഇൻഷുറൻസ് എടുക്കുന്നത് വളരെ നല്ലതാണ്. ഈ യാത്രക്കിടയിൽ നിങ്ങൾ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ടിപ്പുകൾ കൊടുക്കാറുണ്ടല്ലോ, വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ചില ഹോട്ടലുകൾ ബില്ലിനൊപ്പം സർവീസ് ചാർജ് എന്ന പേര് ടിപ്പ് കൂടി ഉൾപ്പെടുത്താറുണ്ട്. ഈ കാര്യം ബില്ല് ലഭിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരത്തിൽ സർവീസ് ചാർജ് നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ടിപ്പ് കൊടുക്കൊന്നും ആവശ്യമില്ല. ഇനി അഥവാ നിങ്ങൾക്ക് കൊടുക്കുവാൻ ഇഷ്ടമുണ്ടെങ്കിൽ ആകാം കേട്ടോ അതൊക്കെ. ഇനി വിദേശ രാജ്യങ്ങളിൽ പോവുകയാണെങ്കിൽ കറൻസികൾ മാറേണ്ടി വരാറുണ്ട്. ഏറ്റവും ലാഭകരമായത് എവിടെ നിന്ന് ലഭിക്കും എന്ന് മാത്രമാണ് ആദ്യം നമ്മൾ അന്വേഷിക്കേണ്ടത്. മിക്കവാറും എയർപോർട്ട് നമുക്ക് ലാഭകരമല്ലാത്ത റേറ്റ് ആയിരിക്കും കറൻസികൾക്കൊക്കെ. എന്തായാലും ഈ കാര്യം അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം കറൻസി എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ യാത്രയിൽ തിരക്കേറിയ സീസൺ സമയങ്ങളിൽ ആകാതെ നോക്കുക. കാരണം സീസൺ സമയത്ത് എല്ലാ സ്ഥലങ്ങളിലും എന്ത് കാര്യത്തിനും നല്ല ചാർജ് ആയിരിക്കും. പോരാത്തതിന് എല്ലായിടത്തും സഞ്ചാരികളുടെ നല്ല തിരക്കും അനുഭവപ്പെടും. ഇതുമൂലം നമുക്ക് എന്താ സ്വസ്ഥമായിട്ട് യാത്ര ആസ്വദിക്കാൻ കഴിയാതൊക്കെ വരും. അപ്പോഴിനി യാത്രകൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. വെറുതെ അനാവശ്യമായിട്ട് കാശ് പൊടിക്കുന്നവരായിരിക്കരുത് നമ്മുടെ യാത്രകൾ. അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവരും ഇനി യാത്രയ്ക്ക് മുമ്പ് ശ്രദ്ധിക്കുക. അപ്പോൾ
ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കമൻ്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക.